ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കുറച്ച് കോഴികൾ മാവിൻ്റെ മുകളിലാണ് ഉറങ്ങലുള്ളത് സ്ഥിരമായിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ മുഴുവൻ ഏകദേശം ഒരു 10 കോഴികൾ മാവുമ്പോൾ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പിടിച്ച് കൂട്ടിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അവരെ കൂട്ടിലേക്ക് ആക്കിയെന്നുള്ളൂ. ഇപ്പോഴും മാവിൽ സ്ഥിരമായിട്ട് ഉറങ്ങണ 3 കോഴികളുണ്ട്, ഓരെയും കാണാം. പിന്നെ നമ്മളെ പുള്ളിപ്പടനെ അവിടെ വെച്ച ഷോർട്സിലെ ഗിവ് അവേൻ്റെ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ട് അധികാളും കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ പുള്ളിപ്പടൻ്റെ ഒറ്റ കോഴിമുട്ട പോലും വിരിഞ്ഞില്ല. അതുകൊണ്ടാണ്, അപ്പോൾ ശരിയായ ഒരു വിജയം ഉണ്ടായില്ല, അതുകൊണ്ടാണ് അത് പിന്നെ പറയാത്തത്. റിസൾട്ട് ഉണ്ടായില്ല, അതുകൊണ്ടാണ് പറയാഞ്ഞത്. നമ്മളെ അടുത്ത ഗിവ് അവേ വേറെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെയിൻ ചാരപ്പൂവനെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പെടകളൊക്കെ സെയിലായാൽ മാത്രമേ അവനെ കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പെടകളെയും കൂട്ടിയെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കൂട്ടോ. കോഴിക്കോടിൻ്റെ അടുത്തുള്ള വലിയ മാവിലാട്ടവർ എല്ലാവരും കയറിയിരിക്കൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, ഈ കോഴിയാണ് ഫസ്റ്റ് എല്ലാവർക്കും മാവുമ്മ കയറിൽ കാണിച്ചു കൊടുത്തത്. ഇതാണ് നമ്മളെ ചാരപ്പട. അപ്പോൾ വെളി പറന്ന് മരത്ത് മാവ് കയറി അവിടുന്ന് അറ്റ ഉയരത്ത് കയറിയിരിക്കുക. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിനി ഇവള് പിന്നെ മുട്ടട്ട് അടയാലൊക്കെ താഴത്തേക്ക് വരും, പിന്നെ താഴത്തെത്തിക്കോളും എന്നൊക്കെ പറഞ്ഞിനി. പക്ഷേ ഇവളെ ഫസ്റ്റ് ബാച്ച് മുട്ടടലൊക്കെ കഴിഞ്ഞിട്ടും ഇവളിപ്പോഴും മാവുമ്മ തന്നെയാണ്. തീറ്റട്ട് കൊടുത്താലൊന്നും പിടിക്കാൻ കിട്ടൂല. എങ്ങനെ ആട്ടി തെളിച്ചാലും എൻ്റെ കണ്ണൊട്ടിച്ച് പിന്നെ അത് മാവിൻ്റെ അറ്റ മുകളിൽ തന്നെ കയറിയിരിക്കുക. ഇവളെ കണ്ടിട്ടാണ് ബാക്കി എല്ലാ കോഴികളും ഇപ്പോൾ മാവുമ്മ കയറിയിരിക്കുന്നത്. പിന്നെ അടുത്ത ആളാണ് ഈ ഒരു ചാരപ്പൂവൻ. ഈ ചാരപ്പൂവനും ആ ചാരപ്പടിയും വേറൊരു ബ്ലാക്ക് പൂവൻ കുട്ടിയുണ്ട്. ഒരു 3 ഈ മാവിലെ സ്ഥിര താമസക്കാർ. അപ്പോൾ ഇന്നും ഒന്നല്ല കേട്ടോ, അവരിൽ കയറിക്കൂടിയത് മാവുമല്. ഏകദേശം 2 ഇവർ 3 ഈ മാവുമ തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാ കോഴികളും മാവുമലുണ്ടേനി, ഓരോ നമ്മളെ താഴത്ത് ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിക്കുക. പിന്നെ ഇവർ ഏത് കാറ്റും മഴയാണെങ്കിലും ഈ മാവിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. ഇവർ മാവിൻ്റെ മേലെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെന്നെ ആക്കിയിട്ടും കാര്യമില്ല, ഇവരെ കിട്ടൂല നമുക്ക്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചെയ്യലെന്താ വെച്ചാൽ, വലിയൊരു വടിയായിട്ട് ഇങ്ങനെ നിൽക്കലാണ്. ഇവർ കൂട്ട് കയറണ നേരം ആകുമ്പോൾ നല്ലോണം ആട്ടി തെളിക്കും. മാവിൻ്റെ ഭാഗത്തേക്ക് വരുന്നവരൊക്കെ നല്ലോണം ആട്ടി പാപ്പിക്കും. അങ്ങനെ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഓരോരുത്തരൊക്കെ കൂട്ട് കയറി പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ ചാരപ്പട കയറി. പിന്നെ അതുപോലെ തന്നെ കയറാൻ തീരെ ഇഷ്ടമല്ല ഇവർക്ക് കൂട്ടിൽ. അവിടെ ഇവിടെ ഇങ്ങനെ നിന്ന് മുകളിലോട്ട് നോക്കുകയ്യ. അപ്പോൾ ചാരപ്പൂവൻ കയറി ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് കൂട്ട് കയറിയിരിക്കുന്നു. ഇപ്പം ഈ കൂട്ടിലേക്ക് കയറിയിട്ടുള്ള ചെറിയ ചാരപ്പടയാണ്. വലിയ ചാരപ്പട ഇപ്പോഴും മാവുമ്മ തന്നെയാണ്. അവളെ ഇതുവരെ കൂട്ട് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മാവുമ്മലുണ്ടായിരുന്ന കോഴികൾ എല്ലാവരും പിടിച്ച് നമ്മൾ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്.